ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 മെയ് മാസം 2-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ വോട്ട് എണ്ണുന്ന ദിവസം കൂടിയാണ്. നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു. ഏകദേശം 55 പഞ്ചായത്തുകൾ കൂടി അടച്ചിടുവാനുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ പല ജില്ലകളും ഇപ്പോൾ പൂർണ്ണമായും അടച്ചിടുവാനുള്ള നടപടികളും മുഖ്യമന്ത്രി ഉടനെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത്. അപ്പോഴാദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണിത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തെ ഭക്ഷ്യ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കിറ്റും ഒക്കെ വാങ്ങുവാനുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മെയ് മാസം 4-ാം തീയതി വരെ ഈ ഒരു ഭക്ഷ്യ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും. സാധാരണഗതിയിൽ 30-ാം തീയതി വരെയാണ് ഇതിനുള്ള ഒരു സമയം തരുന്നത്. ഈ സമയമാണ് ഇപ്പോൾ നീട്ടി 4-ാം തീയതി വരെ ആക്കി തന്നിരിക്കുന്നത്. കോവിഡിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ സാധനങ്ങൾ, അതായത് ഭക്ഷ്യ ആനുകൂല്യങ്ങളൊന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള റേഷൻ കടകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കും. 2-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് AAY അതുപോലെ തന്നെ BPL കാർഡ് ഉടമകൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിതരണം ഈ മാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. മെയ് മാസവും അതുപോലെ തന്നെ ജൂൺ മാസവുമാണ് ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭ്യമാകുക. 5 കിലോ അരി വീതമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഏകദേശം 80 കോടിയോളം ജനങ്ങൾക്ക് രാജ്യത്ത് ഇത് ലഭ്യമാകും. കൂടാതെ തന്നെ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരിക്കും. APL കാർഡ് ഉടമകൾക്കുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം, ഇത് 10 കിലോ അരി കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ഈ മാസം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണിത്. 3-ാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. അപ്പോൾ ഉടനെ തന്നെ പെൻഷന്റെ തുക ഉയരുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പെൻഷൻ തുക ഉയർത്തുമെന്ന് ഉള്ള കാര്യം നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും നാളെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷൻ തുക ഉയരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല വളരെയധികം ആളുകൾ ചോദിച്ചു പെൻഷൻ മസ്റ്ററിംഗ് എപ്പോഴാണ് എന്നുള്ള കാര്യം. ഇലക്ഷന്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു മാസത്തോടെയൊക്കെ കഴിഞ്ഞ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് നടക്കുവാനുള്ള സാധ്യതകളുള്ളൂ. കാരണം കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതിനാലും അതുപോലെ തന്നെ ആളുകൾ കൂടുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവില്ലാത്തതുകൊണ്ടുമാണ് ഈ ഒരു നടപടി ഒരു മാസത്തേക്ക് കൂടിയൊക്കെ നീട്ടിവെക്കുവാനുള്ള സാധ്യതകൾ പിന്നിൽ കാണുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ അറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട 4-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചില ജില്ലകളൊക്കെ കൂട്ടിയിടുവാനുള്ള നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിലുള്ള ജില്ലകൾ പൂട്ടിയിടുവാനൊക്കെയുള്ള നടപടികളൊക്കെ തുടങ്ങിയെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ്. ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ തന്നിരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ ജില്ലകൾ പൂട്ടിയിടുവാൻ സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ അറിയിച്ചിരുന്നു. മാത്രമല്ല ഇന്ന് ഏകദേശം 55 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല നാളെ വോട്ടെണ്ണൽ ദിവസം ആയതുകൊണ്ട് തന്നെ ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കും. നിങ്ങൾക്കെതിരെ ഭീമമായിട്ട്, അതായത് പുറത്തിറങ്ങിയ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ ഭീമമായ തുക പിഴയായി ഈടാക്കുകയും കൂടാതെ തന്നെ മറ്റു നടപടികളിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നും നാളെയും ലോക്ക്ഡൌൺ തന്നെയാണ്. ഈ ഒരു രീതിയിൽ ഇതിനെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല വരും ദിവസങ്ങളിലൊക്കെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരു ലോക്ക്ഡൌൺ തന്നെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇവയെല്ലാം. ഇപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വൈകുന്നേരം നാളത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.